PSC എക്സാമിനൊക്കെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നീതി ആയോഗ് എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് പോയിന്റ് നോക്കാം. നീതി എന്ന സംസ്കൃത പദത്തിനർത്ഥം ധാർമ്മികത. നീതി ആയോഗ് ആരംഭിച്ചത് 2015 ജനുവരി 1. ആദ്യ മീറ്റിംഗ് നടന്നത് 2015 ഫെബ്രുവരി 8. ടീം ഇന്ത്യ, തിങ്ക് ടാങ്ക് ഓഫ് ഇന്ത്യ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് നീതി ആയോഗും തിങ്ക് ടാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിവേക് ദെബ്രോയ്. മാനവ വിഭവശേഷി വികസനത്തിനായി നീതി ആയോഗിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇനി അടുത്ത് നോക്കാം, ഈ നീതി ആയോഗിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. പിന്നെ ഒരു വൈസ് ചെയർമാനുണ്ട്, ഗവേണിംഗ് കൗൺസിലുണ്ട്, ലോക്കൽ കൗൺസിൽ, പെർമനൻ്റ് മെമ്പേഴ്സ്, എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ്, അഡ്ഹോക്ക് മെമ്പേഴ്സ്, CEO, സ്പെഷ്യൽ ഇൻവൈറ്റീസ്. ഇത്രയുമാണ് ഈ നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ഓരോന്നിനെയും കുറിച്ച് നോക്കാം. നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ആദ്യത്തെയും ഇപ്പോഴത്തെയും ചെയർമാൻ നരേന്ദ്രമോദി. ഇപ്പോഴത്തെ വൈസ് ചെയർമാനാണ് സുമൻ ബേറി. ഗവേണിംഗ് കൗൺസിലിലെ അംഗങ്ങളെന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലെഫ്റ്റനൻറ്റ് ഗവർണർമാരുമായിരിക്കും. ലോക്കൽ കൗൺസിലിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന നോമിനി ആയിരിക്കും. 3 പെർമനൻ്റ് മെമ്പേഴ്സ് ഉണ്ട്. പെർമനൻ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. രമേശ് ചന്ദ്, വി കെ പോൾ, വി കെ സാരസ്വത്. എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് 4 പേരാണ്: അമിത്ഷാ, നിർമ്മലാ സീതാരാമൻ, രാജ്നാഥ് സിംഗ്, നരേന്ദ്രസിംഗ് തോമർ. അഡ്ഹോക്ക് മെമ്പേഴ്സ് 2 പേരാണ്. അതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരായിരിക്കും അഡ്ഹോക്ക് മെമ്പേഴ്സായിട്ട് വരുന്നത്. CEO, ഇപ്പോഴത്തെ CEO ഒന്ന് നോട്ട് ചെയ്യണം, BVR സുബ്രഹ്മണ്യ അയ്യരാണ് ഇപ്പോഴത്തെ CEO. പിന്നെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടായിരിക്കും. ഇന്ത്യ ദി എമർജിംഗ് ജയൻ്റ് എന്ന ടെക്സ്റ്റ് അരവിന്ദ് പനഗിരിയുടേതും ദി പാത്ത് എഹെഡും ബ്രാൻഡിംഗ് ഇന്ത്യ എന്ന ടെക്സ്റ്റും അമിതാഭ് കാന്തിൻ്റേതുമാണ്.